ഹായ്, എൻ്റെ പേര് കൃഷ്ണപ്രസാദ്. ഞാനിവിടെ 2022 മാർച്ച് ബാച്ചിൽ വന്ന് ജോയിൻ ചെയ്തതാണ്. 10th പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ഒരു 45 days ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ വന്ന് ജോയിൻ ചെയ്ത്. ഇപ്പോൾ 10th മെയിൻസ് സ്പെഷ്യൽ സൂപ്പർ ബാച്ച് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിലും ഇരിക്കുന്നുണ്ട്. 10th മെയിൻസിൻ്റെ ബാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ, ഓൾറെഡി പ്രിൻറ്റഡ് മെറ്റീരിയൽസ് കിട്ടുന്നുണ്ട്. ലൈക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്ന ചോദ്യങ്ങൾ, അതുപോലെ NCERT SCERT പോയിന്റ്സ് വെച്ചിട്ട് ബേസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള നോട്ട്സ് ആണ് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ നോട്ട് ഇന്ന് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ആ നോട്ട്സ് വെച്ചിട്ടുള്ളൊരു ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടാവും. അതിൻ്റെ പുറമെ പിറ്റേത്ത ദിവസം അത് പഠിച്ചിട്ട് വന്നിട്ട് അതിൻ്റെ ഒരു എക്സാം ഉണ്ടാവും. അപ്പോൾ ആ എക്സാം ഔട്ട് ഓഫ് 50 മാർക്സിലാവും എക്സാം നടക്കുക. അതിന് ഒരു മിനിമം കട്ട് ഓഫ് ഒക്കെ ഉണ്ട്. 40 ബിലോ കിട്ടിക്കഴിഞ്ഞാൽ ഇമ്പോസിഷൻ എഴുതണം. അപ്പോൾ അത്യാവശ്യം സ്ട്രിക്റ്റ് ആയിട്ടാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ എക്സാമിൻ്റെ കാര്യം പറയുമ്പോൾ, നോർമലി എനിക്ക് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയിട്ടുള്ള, ഇവിടെ നമ്മൾ ഓരോ ടോപ്പിക്ക് പഠിച്ച് പോകുന്നതിൻ്റെ ഒപ്പം തന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്നുള്ള 3 സബ്ജക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിവിടെ ഡെയിലി കുറച്ച് കുറച്ച് പോർഷനായിട്ട് ഈ എല്ലാ ദിവസവും കുറച്ച് കുറച്ചായിട്ട് പഠിച്ചു പോകുന്നതുകൊണ്ട് അവസാനത്തേക്ക് അതൊരു വലിയൊരു ഹെക്റ്റിക് ആവില്ല എന്നുള്ളൊരു പ്ലസ് പോയിന്റ് ഉണ്ട് ഇവിടുത്തെ ക്ലാസ്സിൽ. പിന്നെ മെയിൻസിൻ്റെ ബാച്ച് ഇനീഷ്യേറ്റ് ചെയ്തത് സഫ്വാൻ സാറും മിയാൻ സാറും കൂടെയാണ്. പ്രിലിംസിൻ്റെ റിസൾട്ട് വരുന്നതിൻ്റെ മുമ്പ് തന്നെ മെയിൻസ് എക്സ്പെക്ട് ചെയ്യുന്ന പിള്ളേരെ വിളിച്ചിട്ട് ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും അടുത്ത യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന പിള്ളേർ വരെ ഈ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ മെൻറ്റർ സപ്പോർട്ടാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. സഫാൻ സാറ് ഇപ്പോൾ ഈ തരുന്ന മെറ്റീരിയൽ ഇല്ലാത്ത നമുക്ക് കൂടുതൽ കാലങ്ങളായിട്ട് ചോദിച്ചു വരുന്ന അഡീഷണൽ ഫാക്ട്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു നല്ല ക്ലാസ്സാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പ്രിലിംസിനും ഇതുപോലെ ഒരു ബാച്ച് ഉണ്ടായിരുന്നു. ആ ഒരു മെൻറ്റർ സപ്പോർട്ടും പറയേണ്ടതാണ്. ഇവിടെ ഏറ്റവും എഫക്റ്റീവായിട്ട് തോന്നുന്നത് സർക്കിൾ സംവിധാനമാണ്. അപ്പോൾ നമുക്കൊരു ഒരു ടോപ്പിക്ക് തന്നു കഴിഞ്ഞാൽ അത് സർക്കിളായിട്ട് ഇരുന്ന് പഠിച്ച് പ്രിപ്പയർ ചെയ്തിട്ട് അപ്പോൾ തന്നെ നമുക്ക് കൂടെയുള്ള കൊളീഗ്സിൻ്റെ ഒപ്പം തന്നെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പോകാൻ പറ്റും. പ്ലസ് മെൻറ്ററിൻ്റെ ഒരു സപ്പോർട്ടും അതേ സമയം കിട്ടുന്നതുകൊണ്ട് ഈ അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആ സംഭവം അത്രയും പക്കയായിട്ട് നമ്മളെ മൈൻഡിൽ കിടക്കും. പിന്നെ വീണ്ടും വീട്ടിൽ പോയിട്ട് നോക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അത് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നുന്നു. മെയിൻസ് പ്രിലിംസ് എഴുതി വന്ന റിസൾട്ടിലെല്ലാം ഇൻക്ലൂഡഡ് ആണ്. VFA ഉണ്ട്, അതുപോലെ BevCo LD, പിന്നെ IRB കോൺസ്റ്റബിൾ, അതിലെല്ലാം ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആണ്. അതിന് മെയിനായിട്ട് താങ്ക്സ് പറയേണ്ടത് ഇവിടുത്തെ പ്രിലിംസിൻ്റെ ബാച്ചായിരുന്നു. ഞാൻ വന്ന് ജോയിൻ സമയത്തുള്ള ബാച്ചിനായിരുന്നു. ഇപ്പോൾ മെയിൻസിനുള്ള ബാച്ചും അതേ പവറിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ വരുന്ന April 24 തൊട്ട് മെയ് ജൂൺ വരെ എക്സാംസിൻ്റെ ഫുൾ ഷെഡ്യൂളാണ്. ഈ എല്ലാ എക്സാമിൻ്റെ മെയിൻസ് വരുന്നത് ഈ 2 മാസങ്ങളിലായിട്ടാണ്. അപ്പോൾ കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ തന്നെ മുന്നോട്ട് പോകുകയാണ്.